അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആഷ് ബ്ലോഗ്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക അതിനുശേഷം അരക്കപ്പ് റവ അതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തും ആ നെയ്യ് പരത്തക്ക രീതിയിൽ വേണം അത് മിക്സ് ചെയ്യാൻ അതിനുശേഷം ഒരു ഗ്ലാസ് പാൽ അതിലോട്ടൊഴിച്ച് ഒന്ന് നന്നായി ഇളക്കി ആ പാൽ വറ്റി വ വന്ന് റവ വരെ നമുക്കത് വറ്റിച്ചെടുക്കാം നന്നായി ഇളക്കണം ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാവണം നമുക്ക് കിട്ടേണ്ടത് ഇതിപ്പോൾ പാലൊക്കെ വറ്റി പാനിൽ നിന്ന് നന്നായി വിട്ടു വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു ബൗളെടുത്ത് റവ അതിലോട്ടേക്ക് ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയാണ് പാനിൽ നിന്ന് മാറ്റിയത് അതിനുശേഷം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളവുമായി ചേർത്ത് നന്നായി യോജിപ്പിച്ച് തിളപ്പിക്കുക പഞ്ചസാര നന്നായി മെൽട്ടായതിനു ശേഷം അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുക നന്നായി ഒന്നുകൂടി തിളപ്പി തിളച്ചതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ച റവയിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാല് പൊടി ഏഡ് ചെയ്ത് അത് നന്നായി നമ്മുടെ ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക ഇനി അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം ഇനി ഒന്നുകൂടി നമുക്കത് കുഴച്ചെടുക്കാം ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി അതൊന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുക ഇതുപോലെ വേണം അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് ശേഷം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ അതിലോട്ടിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പുറംഭാഗം മാത്രം കരിഞ്ഞ് വരും രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഇത് പെട്ടെന്ന് കരിയും ഇതിപ്പോൾ ഏകദേശം കോരി എടുക്കേണ്ട പാകത്തിലായിട്ടുണ്ട് ഇതൊക്കെ കോരിയെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലോട്ട് ഇത് ആഡ് ചെയ്യുക നമ്മുടെ സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഭയ നല്ല ഇഷ്ടമാകുന്ന തരത്തിലുള്ളൊരു സ്വീറ്റ്സാണ് നമുക്കിത് ബദാം വെച്ചൊന്ന് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതിൻ്റെ മേലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതുവരേക്കും അസ്സാമലൈക്കും